ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ പിൻട്രസ്റ്റിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പേപ്പർ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊരു ബൈൻഡിങ് ആൽബം ആണ്. അപ്പോൾ ബൈൻഡിങ് ആൽബം എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ മുന്നത്തെ ഞാൻ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പോരാത്ത ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതുപോലത്തെ കാർഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു കാർഡ് സ്റ്റോക്ക് ഞാൻ ഒരുപാട് മുന്നേ വാങ്ങിയതാണ്. 10 ഷീറ്റാണുള്ളത്. എനിക്ക് തോന്നുന്നു 150 എങ്ങാണ്ടായിരുന്നു റൈറ്റ്. 250 GSM ആണ്, 350 GSM വരുന്നുണ്ട്. അത് ഓരോന്നിൻ്റെ കട്ടി അനുസരിച്ചിട്ട് കിട്ടും. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ളൊരു കട്ടിയുണ്ട്. അതായത് നമുക്കൊരു എന്താ പറയുക, ഇതുപോലത്തെ ചെറിയ ബോക്സൊക്കെ മേക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പിലുള്ള കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ കാണിച്ചു തന്നൊരു എന്താ പറയുക, സെറ്റ് ഓഫ് അളവല്ല. നമുക്ക് നമ്മുടെ ഈ ഒരു സാധനം ഇതിൽ കൊള്ളിക്കാൻ പറ്റുന്ന ആ ഒരു അളവ്. അതായത് ഇപ്പോൾ നമ്മളൊരു കറക്റ്റ് അളവ് 7x9 സൈസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 7x9 ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ വലുപ്പം നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 8 ഇഞ്ചിൻ്റെ ഫ്രെയിം ആയിരിക്കാം, അല്ലെങ്കിൽ 2 ഇഞ്ചിൻ്റെ ഫ്രെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു അളവിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ സ്കെയിൽ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇഞ്ച് അടയാളപ്പെടുത്തുന്ന ഭാഗം എടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് ഫസ്റ്റത്തെ ഭാഗം ഇട്ട് കൊടുത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എത്രയാണോ ആ ഒരു വലുപ്പത്തിൽ അടുത്ത ഭാഗം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 4 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 4.5 എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു ചെറിയൊരു കുറവ് വരണ്ട എന്ന്, അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഈ ഒരു ഫസ്റ്റത്തെ ഭാഗത്ത് 1 ഇഞ്ചും രണ്ടാമത്തെ ഭാഗത്ത് 4.5 ഇഞ്ചും പിന്നെ അപ്പുറത്തെ ഭാഗത്ത് 1 ഇഞ്ചും അതേപോലെ തന്നെ ഈ സൈഡിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ബാക്കി വന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാനിതിലിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഓക്കെ കറക്റ്റാണ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രെയിംസൊക്കെ വെച്ച് നോക്കുക. ചിലപ്പോൾ 4x ആയിരിക്കും, 5x ആയിരിക്കും, 2x ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, വേറെ എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ ഞാനിതേ ഒരു ആ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ താഴത്തെ ഭാഗത്തും ഈ ഒരു 5.1 അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക. ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് മടക്കേണ്ടതെന്നുള്ളത്. ഇതുപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ പോർഷനിൽ 1 ഇഞ്ച് സ്പേസിൽ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ബോക്സ് മേക്ക് ചെയ്യാനുള്ള ഒരു ടൈപ്പുള്ളതായി. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ മടക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബോക്സ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് ബോക്സ് ആയിട്ട് മടക്കി വയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഭാഗം നമുക്ക് മടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഭാഗം കറക്റ്റായിട്ട് മടക്കാൻ പറ്റും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മടക്കുമ്പോൾ ചെറിയ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 4 സൈഡും കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ബോക്സിൻ്റെ ടൈപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ 4 സൈഡും മടക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതേ കോർണേഴ്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ, അതായത് നമ്മൾ അടക്കുന്ന ക്യാപ്പിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. കോർണർ ഭാഗം ആ ഒരു ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് അടക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഇങ്ങനത്തെ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ 2 സൈഡും ഇതുപോലെ ടാപ്പ് വെച്ചിട്ട്, ടാപ്പല്ല ടാപ്പോ പശേ, അല്ലെങ്കിൽ ഞാനിതുപോലത്തെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ല ടാക്കി ടാപ്പ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്താലും നന്നായിട്ട് തന്നെ ഒട്ടും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒട്ടിച്ചിട്ടാണ് ഈ ഒരു സാധനം കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ തന്നെയാണ് ഞാൻ കൊറിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട്, യാതൊരു വിധ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പേപ്പർ ഗ്രാസ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ പേപ്പർ കട്ട് ചെയ്തിട്ട് അതൊരു ചുളുക്കുള്ള രീതിയിലുള്ള സംഭവം. അത് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ബോക്സിലും അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോക്സിലൊക്കെ നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാക്കി വന്ന പീസിൽ നിന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം. അതല്ല ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത്. അതിൻ്റെ ശേഷം നമ്മൾ നോർമലായിട്ട് ഇത് വെച്ച് കൊടുത്തതെ ഇതുപോലെ പൊന്തി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതൊക്കെ നിൽക്കുന്നുണ്ടത് ഇതുപോലത്തെ ബേബി ഫ്ലവർ അല്ലെങ്കിൽ ജിപ്സൺ ഫ്ലവർ. ഇത് നമ്മൾ ഫ്ലവറൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ, ഫ്ലഷ് ഫ്ലവർ വിൽക്കുന്ന ഷോപ്പിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അതല്ല ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഷോപ്പ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് കുറച്ച് മുന്നേ ഫ്രഷ് ഫ്ലവേഴ്സ് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിന് വേണ്ടിയിട്ട് മേടിച്ചപ്പോൾ ബാക്കി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് അങ്ങനെ ഡ്രൈ ആക്കി എടുത്തു വെച്ചതാണ്.
അപ്പോൾ ഇതുപോലത്തെ ത്രെഡ് ഉണ്ടാവും. ഇത് എന്താ നമ്മുടെ ഈ ചാക്കുനൂലിൻ്റെ ഒക്കെ ഒരു ത്രെഡാണ്. ഇതും ഞാനതുപോലെ തന്നെ മേടിച്ചതാണ്. 60 രൂപ എങ്ങാണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുക. ഇതൊക്കെ പിന്നെ നമ്മൾ നോർമൽ ഒരു ക്രാഫ്റ്റർ എന്നുള്ള രീതിയിൽ എന്തായാലും എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവിക്വിക്ക് ഇതിലേതെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ ഇത് ഒട്ടുള്ളൂ. അതുപോലെ തന്നെ ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഫെവി ബോണ്ടാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവി ബോണ്ട് ഇതിലേതെങ്കിലും യൂസ് ചെയ്ത് ഒട്ടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫൈനൽ ലുക്ക് ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിതിൽ ചെയ്യുന്നുള്ളത് കുറച്ച് ഡെക്കറേഷൻ പരിപാടീസാണ്. അപ്പോൾ ഞാനിതുപോലെ എൻ്റെ ലോഗോ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലോഗോ മേക്ക് ചെയ്തതും ഇതുപോലെ പ്രിൻ്റ് എടുത്ത് എങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലോഗോ മേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ലോഗോ ഞാൻ തന്നെ മേക്ക് ചെയ്തതാണ്. പുറത്തുനിന്ന് മേക്ക് ചെയ്തതല്ല, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു ലോഗോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പുറത്തോ അല്ലെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ ഉള്ളിലോ ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വർക്കിൻ്റെ ഉള്ളിലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന സാറ്റിൻ റിബൺസ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും കൂടി ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. റിംഗ് ആൽബത്തിനും അതുപോലെ തന്നെ ബൈൻഡിങ് ആൽബത്തിനും എല്ലാ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ചാനൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടവും ഫോളോ ചെയ്യുക. ബൈ ബൈ, അത്രേ ഉള്ളൂ. താങ്ക് യു.